ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ബിസ്മിക്ക് ചെലവട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി പായസത്തിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനിടെ ഇവിടെ ഒരു അരക്കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട് കേട്ടോ. സാഗർ റൈസ് ചൗവരി എന്നൊക്കെ പറയുന്ന അതാണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പാണ് എടുത്തത്. അത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ഇന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇന്ന് റോസ്റ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ അതൊക്കെ പാട് പോവാണ്. ഞാനിതൊരു സ്പൂൺ കൊണ്ട് കോരി ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഒരു ഒന്നര കപ്പോളം വരുന്ന സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സേമിയ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കളർ മാറ്റിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വിൽമയുടെ കവറു പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പാല് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഒന്ന് തള വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചൗവരി ചേർത്ത് കൊടുക്കാം. ചൗവരി വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ചൗവരി ഒന്ന് 1/4 ഭാഗത്തിലേറെ ഒന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചൗവരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. ഒരു പ്രാവശ്യമെങ്കിലും പായസം ഇങ്ങനെ റെഡിയാക്കി നോക്കൊണ്ട് വിഷുവല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ സേമിയ പായസം ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ റെഡിയാക്കി നോക്കൊണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സേമിയ വെന്ത് കിട്ടും. സേമിയ വെന്തതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് മധുരം ചേർക്കാവുള്ളൂ. പഞ്ചസാര വെന്തതിന് ശേഷമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചൗവരിയും സേമിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾസ്പൂണോളൊക്കെ വരുന്ന മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച മിൽക്ക് മെയ്ഡ് ആയതുകൊണ്ടാണ് നല്ല കട്ടയായിട്ട് ഇരിക്കുന്നത്. ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് തോണ്ടിട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് കൂടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഒരു 4 ടേബിൾസ്പൂണിൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ടിയല്ല, നമ്മൾ ഇതിലേക്ക് കുറച്ച് പാലുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കും. 250 ml കപ്പിൽ ഒരു കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയ സാഹചര്യം ഞാനാണ് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഏലക്കായ ഒന്ന് ചതുക്കി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ നെയ്യിലൊന്ന് വറുത്തെടുത്ത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുത്തേക്കാം. നമ്മൾ അവസാനം പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കി കൊടുത്തേക്കാം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ വിഷുവിന് തീർച്ചയായിട്ടും ഇതുപോലെ പായസം നിങ്ങൾ റെഡിയാക്കി നോക്കണം. റെഡിയാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. നല്ല അടിപൊളിയായിട്ടുള്ള പായസമാണ് കേട്ടോ. നല്ല സൂപ്പർ മണമാണ് വരുന്നത്. നല്ല സൂപ്പർ പായസമാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പായസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല അടിപൊളിയാണെന്ന്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തും. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.